الحمد لله الواحد القهار العزيز الغفار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم وأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين ബഹുമാന്യരായ സഹോദരന്മാരായ സഹോദരികളെ നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹികാവസ്ഥയിലുമൊക്കെ കാത്തു സൂക്ഷിച്ച് മുത്തക്കിങ്ങളായ മനുഷ്യന്മാരായി കഴിയാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വയം ഉൾക്കൊള്ളുകയും നിങ്ങളെ ഓരോരുത്തരുടെയും ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണതിൻ്റെ സിവിൽ കോഡ്, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ വസ്തുതയും എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിഷയങ്ങൾ സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വിഭക്ത ഭാരതത്തിൽ 1938 അവിഭക്ത പഞ്ചാബിൽ ഒരു വിഷയമുണ്ടായി. പഞ്ചാബിലെ
ഒരു മുസ്ലിം പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. അന്ന് നിലവിലുള്ളത് ബ്രിട്ടീഷ് പ്രിവി കൗൺസിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ, ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്നതിൻ്റെ ഒക്കെ മുമ്പാണ്. ആ ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ പ്രകാരം പരമ്പരാഗതമായി നിലവിലുള്ള കസ്റ്റമറി ലോ അനുസരിച്ച് മാത്രമേ അവർക്ക് വിധി നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ത്യയിലെ അന്നത്തെ പരമ്പരാഗതമായി നിലവിലുള്ള ആ വ്യവസ്ഥ പ്രകാരം മകൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ല. അതനുസരിച്ച് ഉള്ള വിധിയാണ് 1937 അന്നത്തെ കോടതി പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ അവർ അന്നത്തെ ഭരണ സംവിധാനത്തെ സമീപിക്കുകയും ഇത് ശരിയല്ല എന്നും ഇസ്ലാമിലെ വിശ്വാസമുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള വ്യക്തി നിയമം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ശേഷമാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1938 രൂപപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ നാം ഇന്ന് അനുഭവിക്കുന്ന വ്യക്തി നിയമങ്ങളുടെ ഒരു പശ്ചാത്തലവും അതിൻ്റെ ഒരു തുടക്കവുമാണ് പറയുന്നത്. അതുപ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വിവാഹം, തലാഖ്, അതുപോലെ മരണാനന്തരമുള്ള സ്വത്ത് വിഭജനം, ദത്തെടുക്കൽ, വഖഫ്, വസീയത്ത് തുടങ്ങിയ ഏതാണ്ട് 14 കാര്യങ്ങൾ അന്ന് ആ ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിൽ വക കൊള്ളിച്ചിരുന്നു. അതാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടു വന്നപ്പോഴും ആ സിവിൽ നിയമങ്ങൾ തുടരുകയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, 1950 ഹിന്ദു കോഡ്, ഹിന്ദു ആക്ട്, ഇന്ത്യൻ ഹിന്ദു മാരേജ് ആക്ട്, ക്രൈസ്തവ ഉള്ള പ്രത്യേകമായ ആക്ട്, അങ്ങനെ ചില ഗോത്രവിഭാഗങ്ങൾക്കൊക്കെ അവരുടേതായ പരമ്പരാഗതമായ വിശ്വാസ ആചാരങ്ങൾക്കനുസരിച്ചുള്ള നിയമവ്യവസ്ഥകൾ, സിവിൽ നിയമങ്ങളൊക്കെ 1950 ക്രോഡീകരിച്ച് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ സിവിൽ നിയമങ്ങൾ ഇന്ത്യയിലെ വിശ്വാസമുള്ളവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ചു, വിശ്വാസമില്ലാത്തവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ചു ജീവിക്കുവാനുള്ള രൂപത്തിൽ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് വ്യക്തിജീവിതത്തിൽ ഇത്തരം നിയമങ്ങൾ രൂപപ്പെടുകയുണ്ടായി. ഇന്ത്യയിലെ ഏക സിവിൽ കോഡിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയത്തിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബഹുസ്വര ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പ്രധാനമായും രണ്ട് സംഗതികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശങ്ങൾ. ഇത് കണിശമായും നടപ്പിലാക്കേണ്ടതും നിയമപരമായി ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. മൗലികാവകാശങ്ങൾ, ആ മൗലികാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്
ഓരോ മനുഷ്യന്റെയും വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ അടങ്ങിയ പാർട്ട് മൂന്നിൽ മതസ്വാതന്ത്ര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കാണാം. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും തുല്യമായ മനസ്സാക്ഷി സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള മതം അറിഞ്ഞ് തിരഞ്ഞെടുക്കുവാനും അതനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽപ്പെട്ടതാണ്, മൗലിക അവകാശങ്ങൾപ്പെട്ടതാണ്. ഇതുപോലെ കുറേ മൗലിക അവകാശങ്ങളുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അയാളുടെ മതം അനുസരിച്ച് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശമാണ്. എന്നാൽ നിർബന്ധമാണ്, അത് നിയമം നിർബന്ധമായി ആ നിയമം നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ ഭരണഘടനയിലെ രണ്ടാമത്തെ ഒരു വിഷയം ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ്, അതിനെ നമ്മൾ പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. അത് കുറേ ഉണ്ട്, അത് നിർബന്ധമല്ല. അത് സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ നടപ്പിലാക്കാവുന്നതാണ്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകണം എന്നത് ആ മാർഗനിർദ്ദേശ തത്വത്തിൽപ്പെട്ടതാണ്. അതുപോലെ ഇന്ത്യയുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നാൽ നിരന്തരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ശേഷം ഒരേകരൂപമുണ്ടാവുകയാണെങ്കിൽ ഈ സിവിൽ കോഡുകളൊക്കെ ഒന്നിച്ച്, ഒരുപാട് സിവിൽ കോഡുകളുണ്ടല്ലോ, അതൊക്കെ ഒന്നിച്ച് ഏകീകരിക്കാം എന്നൊരു മാർഗനിർദ്ദേശ തത്വമുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ്. ആ മൗലികാവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് പൊളിച്ചുകൊണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനം ഭരണഘടന നിർബന്ധം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനാണ്, കോടതിയുടെ ഏറ്റവും വലിയ നിർബന്ധമാണ്. മറ്റത് അതിൻ്റെ പേരിൽ പറയുന്നത് പോലെ മാർഗനിർദ്ദേശ തത്വങ്ങളാണ്, അങ്ങനെയൊക്കെ സാഹചര്യം കിട്ടിയാൽ ആകാം എന്നാണ്. അതുകൊണ്ടാണ് 1916 നിശ്ചയിക്കപ്പെട്ട ലോ കമ്മീഷൻ ഇത് സംബന്ധിച്ച് സമൂഹത്തിലൊക്കെയും അഭിപ്രായം ആരായുകയും എന്നിട്ട് അത് പ്രകാരം ഇപ്പോൾ ഏക സിവിൽ കോഡ് UCC യൂണിഫോം സിവിൽ കോഡ് സാധ്യമല്ല, അപ്രായോഗികമാണ് എന്ന് അറിയിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും 2016 എന്നിട്ടും ഇപ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹത്തിൽ എടുത്തിട്ടതിൻ്റെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട്. സിവിൽ കോഡ്, ക്രിമിനൽ കോഡ്, ഇങ്ങനെ രണ്ട് കോഡുകളുണ്ട്. ഇന്ത്യയിലെ ക്രിമിനൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അതെല്ലാവർക്കും ബാധകമാണ്. അത് മുസ്ലിമിനും അമുസ്ലിമിനും ഹിന്ദുവിനും ക്രൈസ്തവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെയാണ്. നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല, ഒരു ഉദാഹരണം പറയാം. ഒരു മോഷ്ടാവിന് നൽകുന്ന ശിക്ഷ, അത് ഇന്ത്യൻ പെനൽ കോഡ് നിയമപ്രകാരം അത് മുസ്ലിം മോഷ്ടിച്ചാലും ഹിന്ദു മോഷ്ടിച്ചാലും ക്രിസ്ത്യാനി മോഷ്ടിച്ചാലും ഇനി ഒരു മതമില്ലാത്തവൻ കട്ടാലും ഒരുപോലെയാണ്. അവിടെ കട്ടവൻ്റെ കൈകൊത്തണം എന്ന് പറയുന്ന ഇസ്ലാമിക ശരീഅത്ത് ആക്ട് ഇന്ത്യയിൽ നിലവിലില്ല എന്നർത്ഥം. അതുപോലെ തന്നെ രണ്ടാമത്തൊരു വ്യവസ്ഥയാണ് സിവിൽ നിയമവ്യവസ്ഥ. സിവിൽ നിയമവ്യവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഓരോ മതവിഭാഗത്തിനും ഗോത്ര സമൂഹത്തിനും അവരുടെ വിശ്വാസ ആചാര പ്രകാരമുള്ള വ്യക്തി നിയമം സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇവിടെയാണ് ചർച്ച വരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ 14 കാര്യങ്ങൾ, വിവാഹം, വിവാഹമോചനം തുടങ്ങിയതായ 14 കാര്യങ്ങൾ
ഈ സിവിൽ നിയമപ്രകാരം സിവിൽ കോഡ് പ്രകാരം സംരക്ഷിക്കപ്പെടുന്നു, മറ്റ് മതങ്ങൾക്കും സംരക്ഷിക്കപ്പെടുന്നു അവരുടെ മതപ്രകാരം. അതുപോലെ ഒരുപാട് ഗോത്ര വർഗങ്ങൾ വിഭാഗങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അത് പ്രകാരം സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന ഈ രാജ്യത്തെ ക്രിമിനൽ നിയമം അംഗീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട്? ചില ചോദ്യങ്ങൾ അങ്ങനെ വരാലോ, സിവിൽ നിയമം അംഗീകരിക്കുന്നതിനെ എതിർക്കുന്ന നിങ്ങൾ ക്രിമിനൽ കോഡ് എല്ലാവർക്കും ഒരുപോലെയല്ലേ, അതെന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്ന പരാമർശങ്ങളൊക്കെ ചോദിക്കുന്നു. ഇത് രണ്ടും രണ്ടാണ്. ക്രിമിനൽ നിയമം എന്നത് അത് ഒരാൾ കുറ്റം ചെയ്താൽ അയാളെ മാത്രം ബാധിക്കുന്നതാണ്, മൊത്തം സമൂഹത്തെ ബാധിക്കുന്നതല്ല. ഇപ്പൊ ഒരു ഒരു കൊലപാതകയെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതകയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് ക്രിമിനൽ നിയമവും കുറ്റവും. മാത്രമല്ല അത് ഇതുപോലെയുള്ള കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇത് വ്യക്തികളല്ല ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും, ഇത് ഭരണകൂടമാണ്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇസ്ലാമിക നിയമപ്രകാരം ചെയ്യുമ്പോൾ അവിടെ തെറ്റുണ്ടെങ്കിൽ അത് അവർ അള്ളാഹുവിനോട് സമാധാനം പറയണം. ഇസ്ലാമികേതര രാജ്യത്ത് നമ്മുടെ പോലെയുള്ള ജനാധിപത്യ മതേതര റിപ്പബ്ലിക് പോലെയുള്ള രാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ചെയ്യുമ്പോൾ ഇസ്ലാമിനതിലൂടെ വലിയൊരു കുഴപ്പമുണ്ടാകുന്നില്ല, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളൊരാളും കളിക്കുന്നില്ല, കൊലപാതകം നടത്തില്ല, പീഡനം നടത്തില്ല, അപ്പം നമുക്കെന്ത് ചെയ്യാകുന്നില്ല, ക്രിമിനൽ വിഷയങ്ങൾ വരുന്നില്ല. ഇനി നമ്മെ ആരെങ്കിലും ചെയ്താൽ ഉണ്ടാകുന്നൊരു വിഷയം മാത്രമേ നമുക്ക് ഒരു അത് ഇന്ത്യയുടെ പീനൽ കോഡ് അനുസരിച്ചുള്ള ശിക്ഷാ വ്യവസ്ഥയിൽ നമ്മളെ സംതൃപ്തമാവുക എന്നതാണ് കരണീയമായിട്ടുള്ളത്. എന്നാൽ സിവിൽ നിയമം അങ്ങനെയല്ല, അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. വിവാഹം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിങ്ങളെയും വിവാഹവുമായി ബന്ധപ്പെട്ട നിയമം ബാധകമാണ്. മരണാനന്തരമുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വത്ത് പിന്നെ അനന്തരാവകാശം, ഈ അനന്തരാവകാശം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെ കൊണ്ടും ഒരു 1000 രൂപയുടെ ഓനെ കൊണ്ടും ബാധിക്കുമല്ലോ, അത് ചെറിയ രൂപത്തിലാണെങ്കിലും അതെങ്ങനെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ. വലിയ കോടീശ്വരനാണെങ്കിൽ അയാൾക്കും ബാധിക്കും, അത് അതെല്ലാവർക്കും ബാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ സിവിൽ നിയമങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലെ വ്യവസ്ഥകൾ ഏതാണ്ടെല്ലാം എല്ലാവരെയും ബാധിക്കുന്നതായതുകൊണ്ടാണ് ആ സിവിൽ നിയമങ്ങൾ പരിപൂർണമായും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അംഗീകരിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈ സിവിൽ നിയമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്, അത് അള്ളാഹുവിൻ്റെതാണ്. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വ ഫിൽ ആഖിറത്തി ഖാസിരീൻ. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി അംഗീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഈ വ്യവസ്ഥകളും ഈ നിയമങ്ങളും അള്ളാഹുവിൻ്റെതാണ്, അതങ്ങനെ തന്നെ വരണം. വഹുവ ഫിൽ ആഖിറത്തി ഖാസിരീൻ, ഇസ്ലാമല്ലാത്ത വ്യവസ്ഥകളും നിയമങ്ങളുമൊക്കെയായി നമ്മൾ ജീവിക്കേണ്ടി വരുന്നാൽ നഷ്ടപ്പെട്ടു പോകും, പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം എല്ലാവരെയും ബാധിക്കുന്നതാണ് സിവിൽ നിയമം എന്നതുകൊണ്ടാണ് നമ്മുടെ വ്യക്തി ജീവിതത്തെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിഷയത്തിൻ്റെ കാതലായ മർമ്മം നമ്മൾ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും. യഥാർത്ഥത്തിൽ ഇത് ഒരു മുസ്ലിം പ്രശ്നമായി നമ്മൾ എടുക്കേണ്ടതല്ല, കാരണം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്ന ആളുകൾ, ഭരണത്തലവന്മാർ വരെ പിന്നീടുള്ള പരാമർശങ്ങൾ ഇന്ത്യയിലെ ഗോത്രവർഗക്കാരെയും മറ്റ് ക്രൈസ്തവ മതവിഭാഗക്കാരെയും ഒക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും അവർക്കിത് ബാധകമാക്കില്ല എന്നും പറയുമ്പോൾ ഇത് ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണ ചർച്ചയാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വേദികളിൽ മുഹത്തുകളിലൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പുറമെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നിച്ചൊന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈ സിവിൽ കോഡ് ഏകീകരണം പോലെയുള്ള ഇത്തരം കാര്യങ്ങളൊന്നും പുത്തരിയല്ല. മുളിയർക്ക് ഇത് പുതിയൊരു 2023 മാത്രം രൂപപ്പെട്ടു വന്നതല്ല, ഇന്ത്യക്കാർക്ക് മാത്രം രൂപപ്പെട്ടു വന്ന ഒരു വിഷയമാണ്, ഒരു പ്രതിസന്ധിയാണ്, പ്രശ്നമാണെന്ന് അല്ല.
ഇത് കാലാകാലങ്ങളായി ഇസ്ലാമിക സമൂഹത്തോട് മുസ്ലിം ഉമ്മത്തിനോട് മഹാന്മാരായ പ്രവാചകന്മാരോടൊക്കെ തന്നെയും അതാത് കാലഘട്ടത്തിലെ ദുഃശക്തികൾ തിന്മയുടെ ശക്തികൾ ഇസ്ലാമിയുടെ ശക്തികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമാണ് അവരോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതിലൊന്നാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ചാമുകടലിനടുത്ത് സിനാമരുഭൂമിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മദിയൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ മദിയൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് ആ രാജ്യക്കാരായ ആളുകൾ തിന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ അവർ തോന്നിവാസികളായി അഹങ്കാരികളായി ബഹുദൈവ വിശ്വാസികളായി അങ്ങനെ നാട്ടിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നവരായി അഴിമതിക്കാരായി ജീവിച്ചപ്പോഴാണ് അവരുടെ തന്നെ സഹോദരൻ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവോട് നിയോഗിക്കുന്നത് എന്നിട്ട് പറഞ്ഞത് എന്താ യാ ഖൗം എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല ഇത് കേവലം എന്റെ വ്യക്തിപരമായ ഒരു വർത്തമാനമല്ല മറിച്ച് ഇത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് വെറുതെ പറയല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മാത്രമല്ല അന്നത്തെ ഏറ്റവും വലിയ അഴിമതി എന്താ ഇന്നിപ്പോ വലിയ അഴിമതികളുടെ കഥകളല്ലേ സമൂഹം നിറഞ്ഞു നിൽക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് വൻകിടക്കാരുടെ അല്ലേ വലിയ വലിയ ആളുകളുടെ വലിയ അഴിമതി കഥകൾ അതിനെയൊക്കെ മറ്റു പലതുകൊണ്ടും മറച്ചു വെക്കുന്ന രീതികൾ ഈ അഴിമതിയുടെ പ്രാകൃതമായ രൂപമാണ് അന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ആളുകളോട് എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളവിൽ കുറച്ച് വാങ്ങും അളവില് തികച്ചു വാങ്ങും തൂക്കത്തിൽ കൃത്യമായി വാങ്ങും അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവിൽ കുറച്ച് കൊടുക്കുക തൂക്കത്തിൽ കുറച്ച് കൊടുക്കുക ഇതൊരു വലിയ ചതിയാണല്ലോ ഈ ഒരു വലിയ ചതി ഈ ഒരു വലിയ അഴിമതി ഈ അഴിമതി നിറഞ്ഞ സമൂഹത്തിലാണ് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം ഇറങ്ങിയത് ജനങ്ങളുടെ സമ്പത്തുകൾ സ്വത്തുക്കൾ അതൊന്നും അവർക്ക് നശിപ്പിക്കരുത് കുറവ് വരുത്തരുത് അതിങ്ങനെ ബുൾഡോസർ വെച്ച് അവരെ വീടും സ്ഥലവും കെട്ടിടവും പിന്നെ അതുപോലെയുള്ള സമ്പത്തുകളൊക്കെ നശിപ്പിച്ചു കളയരുത് അങ്ങനെ ജനങ്ങളെ വസ്തുക്കള് നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു ഇന്നും അത് കാണാം ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയില് ഒരു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ നമ്മുടെ നാട്ടിലും ഇവിടെയല്ലേ വിദ്വേഷം വെറുപ്പ് പക വർഗീയത അതിന്റെ വലിയ കുഴപ്പങ്ങള് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗവുമായി പോയാൽ ആ പോയ കൊണ്ടുപോയതിൻ്റെ വസ്തു നോക്കിയിട്ട് അത് മാംസമാണോ അത് പശുമാംസമാണോ എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായ അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഉപദ്രവങ്ങൾ ഒരു 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 സമുദായത്തെ മാത്രം പ്രാർത്ഥന ചെയ്തുകൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ ഇതേപോലെ അന്ന് നിർവഹിച്ചിരുന്ന സമൂഹത്തോടായിട്ട് ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ഇതാണ് ഇതാ ഏറ്റവും നല്ലത് എത്ര കൃത്യമാണ് അള്ളാഹുവിനെ വിശ്വസിച്ച മനുഷ്യന്മാരെ ആ വിശ്വസിച്ച മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക അതൊക്കെ വിട് നിങ്ങള് എന്നിട്ട് ഞങ്ങൾ പറയുന്ന ഈ പ്രയാം ഇത് പറയുക ഞാൻ ആ വാക്കൊന്നും എടുത്ത് പറയുന്നില്ല അങ്ങനെ ക്രൂരമായ ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കുന്ന രൂപത്തിലുള്ള വഴിയോരങ്ങളിലൊക്കെയും കാത്തിരിക്കുകയാണ് ഈ ഉമ്മത്തിന്റെ വിശ്വാസങ്ങൾക്ക് എതിരെ അതിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു വിശ്വാസത്തിന്റെ മുദ്രാവാക്യം ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നിർവഹിച്ചിരുന്നത് ഖുർആൻ പറയുന്നു എന്നിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമൂഹം മാത്രമല്ല ഈ മതത്തെ വക്രീകരിക്കുക ഈ മതത്തിന്റെ ചില വിഷയങ്ങൾ എടുത്തിട്ട് അതിനെ വളഞ്ഞ വഴിയിലൂടെ
സമൂഹത്തിൽ സമർപ്പിക്കുക. കണ്ടോ മുസ്ലിം പെണ്ണുങ്ങൾ, അവർ ഭയങ്കര പ്രശ്നത്തിലാ, അവർ ഭയങ്കര പീഡനങ്ങൾ അനുഭവിക്കുക, അവർ വീടിൻ്റെ അകത്തളങ്ങളിൽ അസ്വതന്ത്രരായി കഴിയുകയാ. ഒരു സ്വാതന്ത്ര്യമില്ല, തുല്യതയില്ല, നീതിയില്ല, സമാധാനമില്ല, അങ്ങനെ വല്ലാണ്ട് കഴിയുക, അടങ്ങാറായി കഴിയുക. ആ പെണ്ണുങ്ങളെ സംരക്ഷിക്കണം. ഇതാ വിഷയം. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുക, ഇന്ന് നമുക്ക് ധൈര്യമായി പറയാം, ഈ മുസ്ലിം ഉമ്മത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും വീടുകളിൽ അകത്തളങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുടെ ഇടയിൽ ഒരു സർവേ നടത്തട്ടെ. അള്ളാഹു സാക്ഷി നിർത്തി നമുക്ക് പറയാം, അവിടെ ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗം അത് മുസ്ലിം ഉമ്മത്തിന്റെ പെണ്ണുങ്ങളായിരിക്കും അല്ലേ. കാരണം എന്താണെന്നറിയോ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാ. അവരുടെ മക്കളും അവരുടെ മാതാവും അവരുടെ പിതാവും അവരുടെ ഭർത്താവും അവരുടെ സഹോദരനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാ. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണം, അതനുസരിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് വീട്ടിൻ്റെ അകത്തലങ്ങളില് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാക്കൾ, അവരൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഒറ്റപ്പെട്ടതുണ്ടാകാം, പക്ഷേ സാമാന്യമായി പറയാം ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുന്നവരായിരിക്കും. അവരെ നോക്കിയിട്ട് പറയാ, മുസ്ലിം പെണ്ണുങ്ങൾ ആകെ പ്രശ്നത്തിലാണ് എന്ന് അല്ലേ. അതാ ഇതിനു വക്രീകരിച്ച് കളയുന്ന ഒരു സ്വഭാവം, അങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ പാതയോരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ഇകഴ്ത്തുന്ന ഒരു സമീപനം വന്ന് ഷുഹൈബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തുണ്ടായിരുന്നു. കാലത്ത് സമൂഹത്തിൽ വലിക്കുറു ഇത് കുന്തും ഖലീലം ഫക്കസറക്കും ഷുഹൈബ് പറയുക, നിങ്ങള് കുറഞ്ഞൊരു വിഭാഗമായിരുന്നു, നിങ്ങളെ അങ്ങനെ വർദ്ധിപ്പിച്ചു തന്നത് നിങ്ങൾ മറന്നു പോകരുത്. വന്നുറു കൈഫക്കാനാഖിബത്തുൽ മുഫ്സിദീൻ. മാത്രമല്ല, ഇത്തരം കുഴപ്പക്കാരി വിഭാഗീയത ഉണ്ടാക്കി നാട്ടില് നാശോന്മുഖമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വക്താക്കളൊക്കെ അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്ന് നോക്കണം. ഇത് പറഞ്ഞപ്പോഴാ, ഇത് പറഞ്ഞപ്പോഴാണ് ഷുഹൈബ് നബി അലൈഹിസ്സലാമിന്റെ മദ്യൻ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികള് പ്രധാനികള് കാലൽ ആ സമൂഹത്തിലെ അഹങ്കാരികൾ അല്ലേ, അഹങ്കാരത്തിന്റെ സൂട്ടും കോട്ടും വിട്ടും നടക്കുന്ന ഭരണാധികാരികൾ അന്നുണ്ട്, അന്നുമുണ്ട്. അവര് പറഞ്ഞു, എന്താ ഷുഹൈബ്, നിന്നെയും നിന്നിൽ വിശ്വസിച്ചവരെയും ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന്, ഞങ്ങളുടെ നാടായത്, ഇവിടുന്ന് പോകണം, പുറത്തു പോകണം എന്ന് ആക്രോശിക്കുകയുണ്ടായി അവരന്ന്. പുറത്തുപോ, വേറെ നാട്ടിൽ പോയി ജീവിക്കണം, ഇത് ഞങ്ങളുടെ നാടാണ് എന്നവർ പറഞ്ഞു. ഇല്ലേ, ആവൂല തഴവുതിന്റെ ഫീമില്ലത്തിനാ, ഇല്ലേ ഞങ്ങളുടെ സിവിൽ കോഡ് അംഗീകരിക്കണം, ഞങ്ങളുടെ ഭാഗത്തിലേക്ക് വരണം, ഞങ്ങളുടെ വ്യവസ്ഥകൾ, ഞങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അതംഗീകരിക്കണം, ആവൂല തഴവുതിന്റെ ഫീമില്ലത്തിനാ എന്നന്ന് പറഞ്ഞു അല്ലേ. അപ്പോഴാണ് ഷുഹൈബ് നബി അലൈഹി സ്ലാം ചോദിക്കുന്നത്, കാല അവരെ കുന്ന കാരിഹി, ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഈ ഒരു കൾച്ചർ, അതിനൊക്കെ വെറുക്കുന്നവനാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കണമെന്നോ അല്ലേ. മധ്യപ്രദേശിലെ അധകൃതനെന്ന് പറഞ്ഞുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു സഹോദരന്റെ മുഖത്ത് മൂത്രമൊഴിച്ച കൾച്ചറാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? അതാണ് കാല അവനെ കുന്ന അക്കാരി. ഇന്നത്തെ പത്രത്തിൽ കാണാം, ഗുജറാത്തിലെ രണ്ട് താഴ്ന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകള് അവര് അവരുടെ സ്വത്ത് സംരക്ഷിക്കുവാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനിഷ്ഠൂരമായി ആക്രമിച്ച് കൊന്നുകളഞ്ഞ വാർത്ത ഇന്നത്തെ ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. ഏതാ കാല അവരെ കുന്ന അക്കാരിഹീൻ, നിങ്ങൾ ഞങ്ങളെ മില്ലത്തിലേക്ക് ഞങ്ങളുടെ കൾച്ചറിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഞങ്ങളതിനെ വെറുക്കുന്നവരാണെങ്കിലും ഞങ്ങളതിന് വരണോ? അന്ന് ഷുഹൈബ് നബി അലൈഹി സ്ലാം ചോദിച്ച ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ചോദിക്കാനുള്ളത്, ഏത് സിവിൽ കോഡാ പറയുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഏത് സിവിൽ കോഡാണ് ഏകീകരിക്കുന്നത്? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? കൃത്യതയില്ല, നമുക്കറിയാം. അത് അഥവാ നടപ്പിലാക്കുകയാണെങ്കിൽ, നടപ്പിലാക്കാൻ പോകുന്ന വിഷയമല്ല, നടപ്പിലാക്കാൻ പോവുകയാണ് എങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ വിശിഷ്യ ചാതുർവർണ്ണത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും രൂപപ്പെടുത്തിയുള്ള ഒരു കോഡ് അംഗീകരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതിനാണ് ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഏകീകരിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. ആ ഒരു കോഡല്ല നമുക്ക് വേണ്ടത്. ഇന്ത്യയുടെ പരമ്പരാഗതമായ, ഇന്ത്യയുടെ സൗന്ദര്യമായ, ഇന്ത്യയുടെ മനോഹരമായ ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി,
ഒരു വൈവിധ്യതാർന്ന രൂപത്തിലുള്ള ജീവിതത്തിന്റെ സംസ്കാരമാണ് ആ കോഡാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഇതാണ് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രവാചകന്മാരും ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും വക്കാലല്ലതീന കഫറു സൂറ ഇബ്രാഹിം എന്ന് പറയുക, വക്കാലല്ലതീന കഫറു ലിറുസുലിഹിം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരോട് ആ സത്യനിഷേധികളെല്ലാം പറഞ്ഞു. എന്താ ലന്നുഖ്രിജന്നകും മിൻ അർളിനാ, ശുഐബ് നബി അലൈഹി സ്വലാമിനോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു, ലന്നുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് പോയിക്കൊള്ളണം. അവല തഴൂദുന്ന ഫീ മില്ലത്തിനാ, അല്ലേ ഞങ്ങളുടെ മില്ലത്തിലേക്ക്, ഞങ്ങളുടെ കോഡ് സിവിലിലേക്ക്, ഞങ്ങളുടെ നിയമങ്ങളിലേക്ക് സിവിൽ കോഡ് നിങ്ങൾ അംഗീകരിക്കണം. ഫൗഹായിലെയും റബ്ബുഹും, അപ്പോൾ അള്ളാഹ് അവർക്ക് നൽകിയ സന്ദേശമുണ്ട്. എന്താണെന്നറിയോ, പേടിക്കണ്ട, ഇല്ല നുഹലിക്കൻ അള്ളാലിമീൻ, അത്തരം കുഴപ്പകാരികൾ, അത്തരം നാശകാരികൾ, അങ്ങനെ സമൂഹത്തിൽ അനുസ്യൂതം ഇങ്ങനെ തുടരാൻ അനുവദിക്കില്ല. ആ കുഴപ്പക്കാരെ, ആ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സമാശ്വാസത്തിൻ്റെ വചനങ്ങൾ ദൂതന്മാർക്ക് കൊടുത്തത് നമുക്കും ബാധകമാണ്. മാത്രമല്ല തുടർന്നുകൊണ്ടെന്ന് പറയുകയാണ്, പോലെ നുസ്കിനന്നക്കുമുൽ അർള മിൻ ബഅദിഹിം, ആ അക്രമികളുടെ ആ കുഴപ്പക്കാരുടെ നാശോന്മുഖമായ അവസ്ഥയ്ക്ക് ശേഷം അതിനുശേഷം നിങ്ങളെ നാം ഭൂമിയിൽ സമാധാനപൂർവ്വം ജീവിപ്പിക്കുന്നതാ. പോലെ നുസ്കിനന്നക്കുമുൽ അർള മിൻ ബഅദിഹിം ദാലിക. പക്ഷേ ആർക്കെന്നറിയോ, ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, ലിമൻ ഖാഫ മഖാമി, എന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഭൂമിയിൽ നിങ്ങൾ ചെയ്തതായ മുഴുവൻ ചെയ്തികളും ചോദ്യം ചെയ്യുന്നൊരവസ്ഥയുണ്ട് എന്നും ആ വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾ അനിവാര്യമായും എത്തിച്ചേരണമെന്നുമുള്ള അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നു. നോക്കി, ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടണം. വഖാഫു വഈദ്, എൻ്റെ താക്കീദിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ താക്കീദിനെയും അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന മഹത്തായ സന്ദേശമാണ്. അതോടൊപ്പം ആ ദൂതന്മാർ അള്ളാഹുവിനോട് നല്ലൊരു തീർപ്പിനായി അപേക്ഷിക്കുകയുണ്ടായി. വഖാബ കുല്ല ജബ്ബാരിൻ അനീദ്, അങ്ങനെ സ്വച്ഛാധിപതികളായ ദുർവാശിക്കാരായ ആളുകളെയൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. ഇതാ സമാശ്വാസത്തിന്റെ വചനം ആ ദൂതന്മാർക്ക് അല്ലാഹു കൊടുത്തത്, വിശുദ്ധ ഖുർആനിൽ ഇന്നും കാണുന്നത്, ഖിയാമത്ത് നാൾ വരെ അതുണ്ടാകുന്നത്, ലോകാവസാനം വരെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നന്മയുടെ സത്യത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ വക്താക്കൾ എപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും വഴിതരണികളും നേരിടുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടുന്ന മാനസികാവസ്ഥയ്ക്ക് സമാശ്വാസം നൽകാനാണ് ആ സമാശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയാൻ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെയും നാം പ്രധാനമായും പാഠം ഉൾക്കൊള്ളേണ്ടത്, ഒന്ന്, ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് മാത്രം വന്നൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. രണ്ടാമത്, അതിനെയൊക്കെ തട്ടിമാറ്റാനുള്ള കരുത്ത് നേടിയവരാണ് അവർ എന്ന ബോധ്യത്തോടുകൂടി നമ്മളും ജീവിക്കുക. നമുക്കും അതിനെയൊക്കെ തട്ടിമാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, കരുത്തുണ്ടാവും. മൂന്നാമത്, ഏത് പ്രതിസന്ധി ഘടകങ്ങളെയും ഘട്ടങ്ങളെയും പതറാതെ നേരിടാനുള്ള മനക്കരുത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ എല്ലാ ദുശക്തികളും തകർന്നടിഞ്ഞ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്, വിശിഷ്യ വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ ജീവിക്കുക, നിരാശപ്പെടാതെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അവസാനമായി പറയാനുള്ളത്, ഇതും നമ്മുടെ മാത്രം ഒരു വിഷയമായി പൊതുസമൂഹത്തിൽ വരാതെ ഇത് മൊത്തം ഒരു വിഷയമായി നടക്കണം. ഇതെന്തായാലും നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഭിന്നിപ്പിക്കാൻ എടുത്തിട്ട ഒരു ചൂണ്ടയാണ്, ആ ഭിന്നിപ്പിക്കാൻ എടുത്തിട്ട ഈ ചൂണ്ടയിൽ കൊത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഇരകളായി മാറുന്ന ഒരവസ്ഥ മാറ്റുക. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് വേത്തസ് മുമ്പിൽ അബിലില്ലാഹിക്കില്ല
ഇത്തരം ഘട്ടത്തിൽ പ്രത്യേകമായി നമ്മളൊരു അള്ളാഹുവിൻ്റെ പാശത്തെ ഒന്നിച്ചൊന്നായി മുറുകെ പിടിക്കുക, സമൂഹത്തിലെ മറ്റു ചില വിഭാഗങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക, എന്നിട്ടുള്ള പ്രതിരോധവും അതിനുള്ള സംവാദങ്ങളും വർത്തമാനങ്ങളുമൊക്കെയാണ് നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. റബ്ബന ഫതഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖ് വഅന്ത ഖൈറുൽ ഫാതിഹീൻ. റബ്ബന ഫതഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ജനങ്ങൾക്കുമിടയിൽ നീ ന്യായപ്രകാരമുള്ള സത്യപ്രകാരമുള്ള ഒരു തീർപ്പ് കൽപ്പിക്കണമേ. വഅന്ത ഖൈറുൽ ഫാതിഹീൻ, നീയാണ് ഏറ്റവും നല്ല തീർപ്പ് കൽപ്പിക്കുന്നവൻ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം ലനുഖ്രിജന്ന, നിങ്ങളെ പുറത്താക്കും, അല്ലെങ്കിൽ അവലത്തൊഴുതന്ന ഫി മില്ലത്തിന, ഇല്ല ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇതാ, റബ്ബന ഫതഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖ് വഅന്ത ഖൈറുൽ ഫാതിഹീൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ജനങ്ങൾക്കുമിടയിൽ നീ യാഥാർത്ഥ്യം അംഗീകരിച്ച് സത്യപ്രകാരം നീ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്, തീർപ്പ് കൽപ്പിക്കണമേ, നീയാണ് തീർപ്പ് കൽപ്പിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്ന പ്രാർത്ഥനയും കൂടി നിർവഹിക്കുക. അങ്ങനെ ഇത്തരം എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടുവാനുള്ള മനക്കരുത്തോടു കൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുക. സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, നിരാശരാകാതെ, ആത്മധൈര്യത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നാളെ പിറ്റേന്ന് നമ്മളൊക്കെ മരിച്ചു പോകുന്നവരാണ്. മരണാനന്തര ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഓർക്കുക. മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ, ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ ബഹുമാന്യനായ സുബൈർ ഹാജി നമ്മുടെ വില്ലാപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ദീനിൻ്റെ കൃത്യമായ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരുപാട് ശ്രമിച്ചിരുന്ന, ഒരുപാട് അധ്വാനിച്ചിരുന്ന, തൻ്റെ സമ്പത്തും ശരീരവും സമയവും ഒക്കെ അതിനോട് ചെലവഴിച്ചിരുന്ന നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അദ്ദേഹം അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയിരിക്കാൻ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എല്ലാ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.